അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദു. ബന്ധങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ് നമ്മുടെയൊക്കെ ജീവിതം. കൂട്ടുകാരും കുടുംബങ്ങളും അയൽക്കാരും തുടങ്ങി നാനാഭാഗങ്ങളിലും വിവിധതരം ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളെയൊക്കെ നല്ല രൂപത്തിൽ മരണം വരെ കൊണ്ടുപോകാൻ നമുക്കൊക്കെ സാധിക്കണം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ വിജയം കിടക്കുന്നത്. കൂട്ടുകാരോടും കുടുംബങ്ങളോടും തുടങ്ങി ഓരോരുത്തരോടും നാം കാണിക്കേണ്ട ബാധ്യതകളും മര്യാദകളും ഇസ്ലാം കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. നമ്മിൽ പലരും തോറ്റുപോകുന്ന ഒരിടമുണ്ട്. അയൽക്കാരുമായുള്ള സഹവാസത്തിൽ, അവരോടുള്ള പെരുമാറ്റത്തിൽ തുടങ്ങി അവരോട് ബന്ധപ്പെടുമ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു അക്ഷര പിശാചുകൾ നമ്മെ വേട്ടയാടുന്നുണ്ട്. ശരിയായിരിക്കുമെന്ന് നാം ഓരോരുത്തരും തോന്നുന്നുണ്ടല്ലേ. കേൾക്കാൻ രസകരവും എന്നാൽ ഗൗരവമേറിയതുമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ നടന്നത്. വാക്ക് തർക്കങ്ങൾക്കും പരിഹാസ വചനങ്ങൾക്കും അവധിയില്ലാത്ത രണ്ട് അയൽ വീട്ടുകാർ പതിവ് പോലെ അന്നും അവർ വാക്കുതർക്കത്തിലേർപ്പെട്ടു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. ആ വീട്ടിലെ യുവതി തൻ്റെ അമ്മയോട് കയർത്തു സംസാരിക്കുന്ന അയൽക്കാരിയായ സ്ത്രീയുടെ മൂക്ക് കടിച്ചെടുത്തു. നാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംഭവം കയ്യേറ്റത്തിൽ കലാശിച്ചെന്ന് ചുരുക്കം. പലപ്പോഴും നമ്മിൽ പലർക്കും അനുഭവമുള്ള കാര്യമായിരിക്കുമത്. ചെറിയ വിഷയങ്ങളുടെ പേരിൽ വാക്കുകൾ കൊണ്ട് തുടങ്ങി ദിവസങ്ങളോളം പിണങ്ങി നിന്ന് ബന്ധങ്ങളെ താറുമാറാക്കുന്ന ഈ പ്രവണത എന്തുമാത്രം വിഷമകരമാണത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചുമുള്ള അയൽപ്പക്ക ബന്ധം എന്തുമാത്രം സന്തോഷകരമായിരിക്കും. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചുവത്രേ, നബിയെ, ഞാനൊരു ആടിനെ അറുത്താൽ അതിൽ നിന്ന് ആദ്യം ഇറച്ചി ആർക്കാണ് ഞാൻ നൽകേണ്ടത്? ചോദ്യത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെ, നിന്റെ വീടിനു നേരെ മുന്നിലുള്ള അയൽവാസികൾക്കാണത് നൽകേണ്ടത്. എന്ത് സൗന്ദര്യമുള്ള വാക്കുകൾ അല്ലേ. മറ്റൊരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കറി അല്ലെങ്കിൽ എന്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം വെള്ളവും അനുബന്ധ കാര്യങ്ങളും അതിൽ വർദ്ധിപ്പിക്കുക. തൻ്റെ വീട്ടുകാർക്ക് നൽകുന്നത് പോലെ ആ ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം അയൽ വീടുകളിലേക്കും നൽകാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമ്മെ പഠിപ്പിച്ചത്. എന്ത് മനോഹരമായിരിക്കും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ. ഇസ്ലാം അനുശാസിച്ച രൂപത്തിൽ അയൽപ്പക്ക ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.